നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്നിത്തല പോകുന്ന പോക്ക്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ചെന്നിത്തലയ്ക്ക് ജോലിയായി വെള്ളാപ്പള്ളി നടേശൻ. ഒരു ഇഴവ എംഎൽഎ പോലും ഇല്ലാത്ത കോൺഗ്രസിൽ മതാധിപത്യം. മതേതരത്വം വീമ്പിളക്കുന്ന കോൺഗ്രസിൽ മതാധിപത്യമാണ്. ഗജനാവിന്റെ 67% മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനും രമേശ് ചെന്നിത്തലയ്ക്കും തലവേദനയായി. എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശരിക്കും ജാതി പറഞ്ഞ് സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് വെള്ളാപ്പള്ളി. കോൺഗ്രസിന് കേരളത്തിൽ ഒരു ഇഴവ എംഎൽഎ പോലും ഇല്ലാത്തത് ദൗർഭാഗ്യകരമാണെന്ന് എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യോഗം പന്തളം യൂണിയനിലെ പടനിലം പാലമേൽ ഗുരുക്ഷേത്ര സമർപ്പണവും സമ്മേളനവും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം വീമ്പിളക്കുന്ന കോൺഗ്രസിൽ മതാധിപത്യമാണ്. അഞ്ചാം മന്ത്രിയെ പാണക്കാട് പ്രഖ്യാപിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി വിവരം അറിയുന്നത്. മലപ്പുറത്തും കോട്ടയത്തും ഇടുക്കിയിലും മാത്രമല്ല വികസനം വേണ്ടത്. ഗജനാവിന്റെ 67% മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തിരുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഒരു ഈഴവനെ നിയമിച്ചില്ല. വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരായി മാത്രം ഈഴവർ മാറുകയായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ഈഴവർക്ക് ജനസംഖ്യാനുപതികമായി രാഷ്ട്രീയ അധികാരവും നീതിയും ലഭിച്ചില്ല. മറ്റുള്ളവർ സംഘടിതമായി അധികാരം ഹൈജാക്ക് ചെയ്തപ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായി മാറി. സമുദായ നീതിയും രാഷ്ട്രീയ നീതിയും ഈഴവർക്ക് തീണ്ടാ പാടകലമായി. സംഘടിത മതശക്തികളുടെ പിൻബലമുള്ള കേരള കോൺഗ്രസും മുസ്ലിം ലീഗും സാമൂഹ്യ നീതി പാലിക്കുന്നില്ല. കേരള കോൺഗ്രസ് എണ്ണത്തിൽ കൂടുകയും സീറ്റുകൾ വിലപേശി പങ്കിടുകയും ചെയ്തു. എൽഡിഎഫും യുഡിഎഫും വേണ്ടാതിരുന്ന പിസി ജോർജിനെ യുഡിഎഫിൽ എടുക്കാൻ 3 ബിഷപ്പുമാർ ശുപാർശ ചെയ്ത ദുരവസ്ഥയാണുള്ളത്. ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിന് രാഷ്ട്രീയ നീതിയും വിദ്യാഭ്യാസ നീതിയും ലഭിച്ചില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എസ്എൻഡിപി യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലും ചുമലുമല്ലെന്നും ആരോടും വിധേയത്വവും വിദ്വേഷവും ഇല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എല്ലാ കാലത്തും കോൺഗ്രസ് ഈഴവനോട് വിവേചനം മാത്രമാണ് കാട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ അന്ധകനായ മുൻ കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞിട്ടാണ് വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ എന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല തുറുങ്കിൽ അടയ്ക്കാൻ ശ്രമിച്ചത്. ഒരു കരയോഗം പ്രസിഡന്റിന് ചെന്നിത്തല കൊടുക്കുന്ന പരിഗണന പോലും എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറിയായ തനിക്ക് തന്നിട്ടില്ല. ഇഴവൻ സാമൂഹിക നീതിക്കായി ജാതി പറയുമ്പോൾ അതിനെ വർഗീയതയായും മറ്റുള്ളവർ ജാതി മാത്രം പറഞ്ഞ് സംഘടിച്ച് രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുമ്പോൾ അതിനെ നീതിയുമായി കാണുന്ന സമീപനം ശരിയല്ല. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം ആനുകൂല്യം മതിയെന്നും മലപ്പുറം മാത്രം വളർന്നാൽ മതിയെന്നുമുള്ള ചിലരുടെ കാഴ്ചപ്പാട് ഇഴവൻ തിരുത്തിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വൈദ്യുതി മന്ത്രി എം മണി ജനകീയനായ നേതാവാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടും പ്രവൃത്തിയും കണ്ട് മനസ്സിലാക്കിയപ്പോൾ മണിയാശൻ ഒരു വലിയ ആശാനാണെന്ന് ബോധ്യപ്പെട്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള വെള്ളാപ്പള്ളിയുടെ ശക്തമായ ജാതി തിരിച്ചുള്ള ചോദ്യം ചെയ്യൽ അണികളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ മുഖ്യമന്ത്രി കുപ്പായം തേച്ചിരിക്കുന്ന ചെന്നിത്തലയുടെയും ചങ്കിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.